റവന്യൂ വകുപ്പിന്റെ എൻഒസി കിട്ടിയിട്ടില്ല. 22/8/2019 ഗവൺമെന്റ് ഉത്തരവ് ഭൂപതിവ് ചട്ടം ലംഘിച്ചു. അതുപോലെ സി എച്ച് ആറിൽ കെട്ടിടം പണിയാൻ പാടില്ല എന്ന 19/11/2019 ഉത്തരവ് ലംഘിച്ചു. അപ്പൊ മൂന്ന് സർക്കാർ ഉത്തരവുകൾ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് കെട്ടിടം പണിയാ വില്ലേ ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും പണി നടത്തിയ നിയമവിരുദ്ധമായി പണിയുന്ന ആ കെട്ടിടം ഇടിച്ചു നിരത്തണം എന്ന് ഞങ്ങൾ റവന്യൂ വകുപ്പിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് ഞങ്ങൾ പറഞ്ഞത്. റവന്യൂ വകുപ്പിനോട് ഞങ്ങൾ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ആ കെട്ടിടം ഇടിച്ചു നിരത്തണം. പണ്ട് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ ജെ സി ബിയുമായി സർക്കാർ അങ്ങോട്ട് പോയല്ലോ. പോകേണ്ടത് ശാന്തമ്പാറയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇടിച്ചു നിരത്താനാണ് പോകുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് കെട്ടിടം പണിയുന്നത്. അല്ല, രേഖകൾ ഇതാണ്. 22/8/2019 സർക്കാർ ഉത്തരവ്, 19/11/2019 ഉത്തരവ്. സി എച്ച് ആറിൽ പണിയാൻ പാടില്ല, ഭൂപതിവ് ചട്ടം ലംഘിക്കാൻ പാടില്ല. ദേവികുളം താലൂക്കിലെ എല്ലാ വില്ലേജിലും കെട്ടിടം പണിയണമെങ്കിൽ NOC വേണം, NOC ഇല്ല. അതാണ് മൂന്ന് കാര്യങ്ങൾ. നിയമം ലംഘിച്ചാണ് കെട്ടിടം പണിയുന്നത്. അത് കേസെടുക്കണമല്ലോ. അല്ല, ക്രിമിനൽ നിയമം അതിന്റെ ഒന്നാം ഘട്ടമാണ്. കെട്ടിടം ഇടിച്ചു നിരത്തുക, ഈ ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകൾക്കെതിരായിട്ട് കേസെടുക്കുക, സ്വാഭാവികമായിട്ട് വരും. രണ്ടും വേണം. എന്നെ ഓർമ്മിപ്പിച്ചിട്ട് നന്ദി. ഒന്നല്ലല്ലോ, രണ്ടുപേര്, രണ്ട് പ്രതിനിധികളുണ്ട്. എന്നിട്ട് ഈ ഞാൻ പേര് പറയുന്നില്ല, ഈ പോയവർക്ക് ധനകാര്യ വകുപ്പ് എന്തുകൊണ്ടാണ് ഈ പൈസ തടച്ചു വെച്ചേക്കുന്നതെന്ന് പോലും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓട്ടോറിക്ഷ എടുത്ത് കേരള ഹൗസിൽ നിന്ന് ഈ ധനകാര്യ വകുപ്പിന്റെ ഓഫീസിൽ, അല്ലെ, സൗത്ത് ബ്ലോക്ക് അല്ലേ, അല്ലെ, സൗത്ത് ബ്ലോക്കിൽ പോയാൽ മതി. സൗത്ത് ബ്ലോക്കിൽ പോയാൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് പോകാനുള്ള ദൂരമാണ്. വേണമെങ്കിൽ രാവിലെ നടക്കാൻ പോകുമ്പോൾ പോകാനുള്ള നടക്കാനുള്ള ദൂരമുള്ളൂ. സൗത്ത് ബ്ലോക്കിലേക്ക് പോയിട്ട് അറിയില്ല, ഇവർക്ക് ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഈ പൈസ തടഞ്ഞു വെച്ചിരുന്നത്. രണ്ടുപേര് പ്രതിനിധികൾ അവിടെയുണ്ട്, സർക്കാരിന്റെ റെസിഡൻസ് കമ്മീഷണറുണ്ട്, സർക്കാരിന്റെ ഒരുപാട് സംവിധാനമുണ്ട്. കൂടെ പോയില്ലെന്നാണ് കേരളത്തിലെ MPമാര്. ഒരാളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല, ഒരാളെ വിളിച്ചിട്ടുമില്ല, അവരോട് ഇവർ ചെല്ലുന്ന കാര്യം അറിയിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാ MPമാരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. ഒരു MP ഇവിടെ ഉണ്ടല്ലോ, മറ്റൊരു MP ഇപ്പോൾ ഇവിടെ എത്തും. ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല. ചെന്നിട്ട് പറയാൻ പറ്റുമോ മന്ത്രിയുടെ വണ്ടി കയറിക്കോട്ടെ എന്ന്, മന്ത്രി എപ്പോഴാ പോകുന്നതെന്ന് ആരാ അറിയുന്നു, ഒന്നും പറയാം. ഇനി അഥവാ MPമാർ പോയാൽ എന്താ വ്യത്യാസം ഉണ്ടാവണം? അതിൻ്റെ അകത്ത് എന്ത് വ്യത്യാസം ഉണ്ടാണ്? ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ധനകാര്യ നയങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, കോൺഗ്രസിന്. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടത്തെ ഈ വിഷയം നേരത്തെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയാണ്. ഈ അബദ്ധം പറ്റും, ഈ കിഫ്ബിയിൽ കടമെടുക്കുന്നത് അവസാനം തലയിലിരിക്കും, പെൻഷൻ ഫണ്ടിന് വേണ്ടി കടമെടുക്കുന്നത് തലയിലിരിക്കും, തലയിലിരിക്കുകയാണ് ഇപ്പൊ. സംസ്ഥാന പ്രതിനിധികളായ ഒന്നിലധികം ആളുകൾ അവിടെ ഉണ്ടായിട്ടും അവരാരും MPമാരുമായി ഒരു നിലയ്ക്കും ഒരു തരത്തിലും ബന്ധപ്പെടാറില്ല. സംസ്ഥാനത്തിന്റെ ഒരു വികസനവുമായി ബന്ധപ്പെടാറില്ല. സംസ്ഥാന ഗവൺമെന്റ് പറയാറില്ല. അവരവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പാർലമെന്റിൽ ഉയർത്താറുണ്ട് കേരളത്തിലെ വിഷയങ്ങൾ, ഓരോരോ വിഷയങ്ങൾ. എല്ലാ MPമാരും അവർക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം നന്നായി പ്രയോജനപ്പെടുത്തുന്ന MPമാരാണ്. ഒരു MP പോലും കേരളത്തിൽ നിന്നുള്ള ഒരു MP പോലും പാർലമെന്റിൽ അവരുടെ അവസരം ഉപയോഗിക്കാത്തില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരെ കൊണ്ടൊക്കെ ഒരു പ്രയോജനം വേണ്ടേ? എന്തെങ്കിലും പ്രയോജനം ഈ സംസ്ഥാനത്തിന് ഉണ്ടാവണ്ടേ? ധനകാര്യമന്ത്രിയോട് ചോദിച്ചപ്പോ ധനകാര്യമന്ത്രിക്ക് അറിയില്ല എന്ന് പറയണത്, ഇത് എന്തുകൊണ്ടാണ് ഈ പണം തടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അറിയാനുള്ള സംവിധാനം സൗത്ത് ബ്ലോക്കിൽ പോയാൽ കിട്ടില്ലേ? പാണ്ഡു ആന്റണി കൂടി വന്നിട്ടുണ്ട്, ഒരു MPയോടും പറഞ്ഞിട്ടില്ല ഇവര് ഈ ധനകാര്യമന്ത്രിയെ കാണാൻ പോകുന്നത്, അതിൽ ഒപ്പുവയ്ക്കണമെന്നൊന്നും ഒരു MPയോടും പറഞ്ഞിട്ടില്ല. ഒരു രീതിയിലും പറഞ്ഞിട്ടില്ല, ഒരു രീതിയിലും പറഞ്ഞിട്ടില്ല ഇവര്. അത് വെറുതെ ഒരു ആരോപണമാണ്, സ്വന്തം കഴിവുകേടും മറച്ചു വയ്ക്കാൻ. ധനകാര്യ മാനേജ്മെന്റ് അല്ല, ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിൽ നടക്കുന്നത്.